ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 101 സൂയിങ് ടിപ്സിൻ്റെ 6-ാമത്തെ പാർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു സൂചിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഓരോ സൂചിക്കും അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, അത് നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പോൾ എടുത്ത് കാണിക്കുന്ന സൂചി 18-ാം നമ്പർ സൂചിയാണ് കേട്ടോ. ഈ സൂചി നമ്പർ 18 എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഡബിൾ മെഷീനും സിംഗിൾ മെഷീനും ഡിഫറൻ്റ് ആയിട്ടുള്ള സൂചികളായിരിക്കും കേട്ടോ. ഓരോ മെഷീൻ അനുസരിച്ചും സൂചി വ്യത്യസ്തമാണ് നമ്മൾ ചോദിച്ച് വാങ്ങിക്കേണ്ടത്. ഡബിൾ മെഷീൻ്റെ സൂചി മുകൾ ഭാഗം ഉരുണ്ടാണ് ഇരിക്കുക കേട്ടോ. സിംഗിൾ മെഷീൻ്റെ സൂചിയാണെങ്കിൽ അത് ഒരു സൈഡ് ചാല് പോലെ ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുക കേട്ടോ. വൺ സൈഡ് മുകൾ ഭാഗത്തിൽ ഒരു ഭാഗം ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുക, മൂന്ന് ഭാഗം റൗണ്ട് ചെയ്തിട്ടും ഒരു ഭാഗം ഫ്ലാറ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് സൂചികൾ എൻ്റെ വ്യത്യസ്തത മനസ്സിലാക്കിയെടുക്കണം കേട്ടോ. ഇത് 18-ാം നമ്പർ സൂചിയാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ജീൻസ് അതുപോലെ കട്ടിയുള്ള വളരെയധികം കട്ടിയുള്ള പാൻസ്, ജെൻസിൻ്റെ പാൻസ്, കുട്ടികളുടെ ട്രൗസർ അതൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 18-ാം നമ്പർ സൂചി എടുക്കുന്നത്. ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ, നമ്പർ കാണിച്ചിട്ടുണ്ടായിരിക്കും. ആ ഉരുണ്ടിരിക്കുന്ന ഭാഗത്ത് ചെറിയ രീതിയിൽ ലെറ്റേഴ്സ് എഴുത്ത് നമ്മൾ കാണിക്കുന്നുണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മളത് മനസ്സിലാക്കുക. പിന്നെ ചിലതിൽ നല്ല തെളിഞ്ഞിട്ടൊന്നും കാണില്ല, എന്നാലും നമുക്ക് നോക്കിയാൽ ഒരുവിധം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു സൂചി ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഉരുണ്ടിരിക്കുന്ന സൂചിയുടെ അടി താഴ്ഭാഗം ഉണ്ടല്ലോ, താഴ്ഭാഗത്തിൽ ഒരു സൈഡ് ചാല് പോലെ ഉണ്ടാവും താഴ് സൈഡ് കേട്ടോ. സൂചിയുടെ മുനമ്പുള്ള ഭാഗത്ത് താഴ് സൈഡിൽ ഇങ്ങനെ ഒരു ചാല് നെഗം കൊണ്ടാക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ ഒരു നെഗം കൊണ്ട് നമുക്ക് താഴത്തേക്ക് ഇങ്ങനെ കറക്റ്റ് ഒന്ന് ചാല് പോലെയാണ് നമ്മളൊന്ന് ഒന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ കാണാൻ പറ്റും, മനസ്സിലാവാൻ പറ്റും. അതുപോലെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇടത്തെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇട്ടാലാണ് നൂല് പൊട്ടാതിരിക്കുള്ളൂ, സൂചി നല്ല രീതിയിൽ വർക്ക് ചെയ്യണം, തയ്ക്കൽ നല്ല രീതിയിൽ ഫിനിഷിംഗ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏത് നേരം നൂല് പൊട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അതെന്താണെന്ന് മനസ്സിലാവാണ്ട് വരുന്നത് സൂചി ഇട്ടിരിക്കുന്നത് തെറ്റുമ്പോഴും എപ്പോഴും നൂല് ഇടവിട്ട് പൊട്ടിക്കൊണ്ടിരിക്കും. കറക്റ്റ് ഹൈറ്റിൽ തന്നെ മുകളിലേക്ക് കറക്റ്റ് ലോക്സിൽ തന്നെ നിന്നില്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും തിരി താഴ്ന്നു നിന്നാലും സൂചിയുടെ തുമ്പ് ഭാഗം പൊട്ടി പൊട്ടി പോകും. അത് അങ്ങനെയുണ്ട്. അപ്പം ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട്, ലെഫ്റ്റ് സൈഡിലേക്ക് ചാല് വരുന്ന രീതിയിൽ വേണം ഇടാനായിട്ട്. പിന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇത് വേറെ നമ്പർ സൂചിയാണ് കേട്ടോ, 16-ാം നമ്പർ സൂചിയാണ് കേട്ടോ. നോർമൽ സൂചിയാണ് ഇത്. സാധാരണയായിട്ട് ഒരുവിധം എല്ലാ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. സാധാരണക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ സൂചി തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഫാസ്റ്റ് വേണം എന്ന രീതിയിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇതുപോലെ 18-ാം നമ്പർ സൂചി, ആ ഡ്രസ്സിനനുസരിച്ചുള്ള സൂചി എടുക്കുമ്പോൾ ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ച് സ്മൂത്ത് ആയിരിക്കും എന്നാണല്ലോ കേട്ടോ. അല്ലാണ്ട് ഈ 16-ാം നമ്പർ സൂചി ഇട്ട് ഒരുവിധം എല്ലാ ഡ്രസ്സും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ വളരെ നൈസായിട്ടുള്ള ഡ്രസ്സും വളരെ കട്ടിയുള്ള ഡ്രസ്സൊക്കെ തയ്ക്കുമ്പോൾ ഈ 16-ാം നമ്പർ സൂചി നമുക്ക് അത്ര സ്യൂട്ടല്ല. അത് തയ്ക്കുമ്പോൾ ഭയങ്കര ടഫാണ് നമുക്ക് തയ്ക്കാൻ. അത് എന്താ പറയുക, സൂചി താഴാണ്ട് വരും, നമുക്ക് അത്രയും ഫാസ്റ്റിൽ തയ്ക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വരും ജീൻസിൻ്റെ ഒക്കെ മെറ്റീരിയൽ ആകുമ്പോൾ. അതേസമയം ആ സൂചിക്ക് ഡിഫറൻസ് മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് അതിനകത്ത് അതിൻ്റേതായ സ്മൂത്ത്നെസ് കിട്ടുന്നതാണ്. ഇതും 16-ാം നമ്പർ സൂചി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചു. ഇത് നമ്മൾ വേറെ നമ്പർ സൂചിയാണ് കേട്ടോ. പിന്നെ വളരെ നൈലോണ് അതുപോലെ ഷിഫോൺ അങ്ങനെ വളരെ സോഫ്റ്റായിട്ടുള്ള എന്താ പറയുക, വളരെ കട്ടി കുറഞ്ഞ തിന്നായിട്ടുള്ള പോലത്തെ മെറ്റീരിയൽ ഉണ്ടല്ലോ സാരി ബ്ലൗസിനും ചുരിദാറിനൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് 11-ാം നമ്പർ സൂചിയാണ് കേട്ടോ അത്. അപ്പോൾ അത് ഇട്ടിട്ട് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് സാരി ബ്ലൗസിൻ്റെ ഇങ്ങനെ ലൈറ്റായിട്ട് നൈസായിട്ട് വരുന്ന പോലത്തെ മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് ഇത് മാറ്റിയിട്ട് തയ്ക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിരിക്കും. മാത്രമല്ല ആ തുണിക്ക് ഹോള് വീഴാത്ത രീതിയിൽ തയ്ക്കാൻ പറ്റും. മറ്റേത് 16-ാം നമ്പർ കൊണ്ട് തയ്ക്കുമ്പോൾ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഹോള് വീഴും, സൂചിയുടെ ആ ഒരു ഹോള് നല്ലോണം അന്ന് വീഴും. ചിലപ്പോൾ തുണി വലിച്ചല് വരുന്ന പോലെ വരും. അത് വരാതിരിക്കാൻ ആ ഒരു സോഫ്റ്റുള്ള ഡ്രസ്സിന്, കനം കുറഞ്ഞ ഡ്രസ്സിന് അതിന് പറ്റിയ ഒരു നൂലാണ് സൂചിയാണത്. 11-ാം നമ്പർ സൂചിയാണ് കേട്ടോ. ഇപ്പോൾ ഇത്രയും സൂചിയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സാധാരണയായിട്ടുള്ളത്. ഇതല്ലാതെയും വേറെയും സൂചികളുണ്ട്. അത് കൂടുതലായിട്ട് ഇത്ര സൂചിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വേറെയും സൂചികളുണ്ട് കേട്ടോ, വേറെയും നമ്പർ സൂചികളുണ്ട് ഓരോ ഡ്രസ്സിനനുസരിച്ച്. നമ്മളിപ്പോൾ ഇത്ര സൂചിയാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ മെഷീനിൽ, ഡബിൾ മെഷീനിൽ, സിംഗിൾ മെഷീനിലും ഇതുപോലെ മെഷീനിൽ സൂചി വ്യത്യാസമുണ്ട്. മുകൾ ഭാഗത്ത് മൂന്ന് ഭാഗം റൗണ്ടിങ് ആയിരിക്കും, ഒരു സൈഡ് ഫ്ലാറ്റ് ആയിരിക്കും കേട്ടോ. അതൊരു പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ മെഷീനും സൂചികൾ വ്യത്യാസമാണ്, പറഞ്ഞു പ്രത്യേകം പറഞ്ഞിട്ടാണ് വാങ്ങിക്കേണ്ടത്. പിന്നത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ ബോബിനിൽ നൂല് ചുറ്റുമ്പോൾ നമുക്ക് ഫുൾ
ഫുള്ളായിട്ട് ചുറ്റിയെടുക്കരുത്. മാത്രമല്ല കെട്ടുപിടിച്ച പോലെ ചുറ്റരുത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് സ്മൂത്താവില്ല. മാത്രമല്ല ഇടവിട്ട് ഇടവിട്ട് കട്ട പിടിക്കും. എന്താണ് സംഭവിച്ചത്, എവിടെ കംപ്ലൈൻറ്റ് വന്നതെന്ന് മനസ്സിലാവാത്ത രീതിയിലും അത് റോളിൽ കറക്റ്റ് രീതിയിൽ തന്നെ സ്മൂത്തായ രീതിയിൽ തന്നെ വേണം നമ്മളത് ചുറ്റിയെടുക്കാൻ. ചുറ്റിയെടുക്കണേൽ കയറി ഇറങ്ങിയും അങ്ങനെ ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ ചില സമയത്ത് ചുറ്റാറില്ല. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലും വ്യത്യാസം കാണിക്കും കേട്ടോ, അതിൻ്റെ വേഗതയിലും വ്യത്യാസം കാണിക്കും. മാത്രമല്ല ഇതിന് ഒരു 75, ഇതിലിപ്പോൾ ബോബിലെ നൂല് ചുറ്റുന്നത് 75% മാത്രമേ ചുറ്റാൻ പാടുള്ളൂ. 100% ഫുൾ കവർ ചെയ്ത് ചുറ്റി കഴിഞ്ഞാൽ നമുക്കത് ഇതിൽ കൂടെ ഇങ്ങനെ വലിക്കാൻ ഭയങ്കര ടഫായിരിക്കും. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂല് വരാൻ ഭയങ്കര ഹാർഡായിരിക്കും. സ്റ്റിച്ച് ഭയങ്കര ടഫായി പോലെ തോന്നും നമുക്ക്. അത് വളരെ ഫീലിംഗ് ആട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് നൂല് പൊട്ടുകയും ചെയ്യും. നൂല് വരാൻ ബുദ്ധിമുട്ടായിട്ട്, അടിയിലത്തെ നൂല് മുകളിലേക്ക് വരാണ്ട് കുറേ സമയം വെയിറ്റ് ചെയ്തിരിക്കണം. പൊട്ടിപ്പോയത് അറിയാതെ നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നൂല് വന്നില്ല എന്നുള്ളത് പോലെ അറിയാതെ തയ്ച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ വരും കേട്ടോ. അപ്പോൾ അത് 75% മാത്രമായിട്ട് കേൾക്കാം. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.